ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ലൈറ്റ് ഡബ്ല്യു ഡി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പർ ലൈവ് ആസ്റ്റ് ഗോ വൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റോജർ ഫെഡറർ കരിയർ സ്പെഷ്യാലിറ്റീസ്, റോജർ ഫെഡറിൻ്റെ കരിയറിലെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ലോകത്തിലെ മികച്ച ടെന്നീസ് താരങ്ങളിൽ ഒരാളായ റോജർ ഫെഡറർ 20 തവണ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടി ചരിത്രം കുറിച്ച വ്യക്തിയാണ്. സ്വിറ്റ്സർലൻഡുകാരനായ ഇദ്ദേഹം ഏറെക്കാലം ലോക 1-ാം നമ്പർ താരമായിരുന്നു. 2003 വിംബിൾഡൺ കിരീടം നേടിക്കൊണ്ടാണ് അദ്ദേഹം ചരിത്ര നേട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് ആ റാക്കറ്റിൽ പിറന്നത് നിരവധി ഐതിഹാസിക വിജയങ്ങൾ. 5 തവണ US ഓപ്പൺ, 6 തവണ ഓസ്ട്രേലിയൻ ഓപ്പൺ, 8 തവണ വിംബിൾഡൺ കിരീടങ്ങൾ എല്ലാം ഇദ്ദേഹം നേടിയിട്ടുണ്ട്. കളിമൺ കോർട്ടിലെ ഫ്രഞ്ച് ഓപ്പൺ അദ്ദേഹം 1 തവണയാണ് മുത്തമിട്ടത്. ഏറ്റവും അധികം ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ ടെന്നീസ് കളിക്കാരിൽ ഇദ്ദേഹം 3-ാം സ്ഥാനത്താണ്. റാഫേൽ നദാലും നൊവാക് സോഗോവിച്ചുമാണ് 1-ഉം 2-ഉം സ്ഥാനങ്ങളിൽ. പിന്നീട് ഒട്ടനവധി മത്സരങ്ങൾ, ഒട്ടനവധി കിരീടങ്ങൾ ഒക്കെ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രായത്തെ മറികടന്നും ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ വെട്ടിപ്പിടിക്കുന്ന താരമെന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു താരം. അതിലുപരി ടെന്നീസിലെ ഏറ്റവും മനോഹരമായ ആവിഷ്കാരമായ സെർവ് ആൻഡ് വോളി ഗെയിമിൻ്റെ പ്രയോക്താവ് എന്ന രീതിയിൽ ഇദ്ദേഹത്തെ പലരും ഇഷ്ടപ്പെടുന്നു. 24 വർഷത്തെ തൻ്റെ കരിയറിൽ 103 കിരീടങ്ങളാണ് ഇദ്ദേഹം നേടിയിരിക്കുന്നത്. 2 ഒളിമ്പിക്സ്, 2008-ലും 2012-ലും ഇദ്ദേഹം ഒളിമ്പിക്സുകളിൽ സ്വർണവും വെള്ളിയും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. 2012 വെള്ളിയും 2008 സ്വർണവും. അതോടൊപ്പം ഇദ്ദേഹം 2004 3 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിക്കൊണ്ട് ലോക 1-ാം നമ്പർ താരമാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായമെന്ന് പറയുന്നത് വെറും 23 വയസ്സായിരുന്നു. പിന്നീട് തുടർച്ചയായി 310 ആഴ്ചകളിലാണ് ഇദ്ദേഹം ലോക 1-ാം നമ്പർ താരമായിരുന്നത്. അതിൽ 237 ആഴ്ചകളിൽ തുടർച്ചയായി നമ്പർ 1 താരമായാണ് ഇദ്ദേഹം കളിച്ചത്. അതൊരു റെക്കോർഡാണ്. അതിനുശേഷം തുടർച്ചയായി അഞ്ച് തവണ US ഓപ്പൺ നേടിയ താരമെന്ന റെക്കോർഡും ഇദ്ദേഹത്തിന് സ്വന്തമാണ്. അതോടൊപ്പം ഏറ്റവും അധികം ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ വിജയിച്ച പുരുഷ താരമെന്ന റെക്കോർഡും ഇദ്ദേഹത്തിന് സ്വന്തമാണ്. 369 മത്സരങ്ങളാണ് ഇദ്ദേഹം വിജയിച്ചത്. ഒടുവിൽ തൻ്റെ അവസാന മത്സരമായ ലേവർ കപ്പിൽ കളിച്ചുകൊണ്ട് അദ്ദേഹം ടെന്നീസിൽ നിന്നും വിരമിച്ചു. അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും ലോകം കണ്ട ഏറ്റവും മികച്ച ടെന്നീസ് കളിക്കാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം വിരമിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലോകമെങ്ങുമുള്ള ആരാധകർ പറയുന്നു, പ്രിയ ഫെഡറർ, നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രം. വൺ ആൻഡ് ഒൺലി റോജർ ഫെഡറർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ. ബൈ.